Namaste, Janam Editor's Choice Lekku Swagatham. Randu Divasathe Podu Panimudakku innu Rathri Aarambhikkukayanu. Panimudakkinu pattiya oru samayamano ithu. Sampathika varshathinte avassanam. കോവിഡിൽ നിന്ന് മുക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ വികസനത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഈ സമയത്ത് സമരം നടത്തുന്നത് സമ്പദ് വ്യവസ്ഥയെ മരവിപ്പിക്കുകയല്ലേ ചെയ്യുക. തൊഴിൽ നിയമം ഭേദഗതി ചെയ്തത് പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഈ യൂണിയനുകൾ പ്രതികരിച്ചില്ല? പണിമുടക്കിന് പിന്നിൽ രാഷ്ട്രീയം തന്നെയല്ലേ? എഡിറ്റേഴ്സ് ചോയ്സ് ചർച്ച ചെയ്യുന്നു. Adidigalai, CIT Nedavu, K. Chandrambilla, INDCI, Samstha General Secretary V.J. Joseph, BMS Nedavu, Unnikrishnan Unnithan, Service Sanghadanakalde, Deshiya Confederation, Akhilendia Vice President P. Sunil Kumar, എന്നിവർ പങ്കെടുക്കുന്നു. അതിഥികൾക്കും പ്രേക്ഷകർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജോസഫ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഈ പണിമുടക്ക് ജനവിരുദ്ധമാണ് എന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ വിമർശനം പൊതുവെ വന്നിരിക്കുന്നു. അതിന്റെ കാരണം ഒരുപക്ഷേ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ജപ്പാനാണല്ലോ കേരളയുടെ പേരിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്. ജപ്പാനിൽ സമരം നടത്തുന്നത് കൂടുതൽ തൊഴിലെടുത്തിട്ടാണ്. ഇവിടെ രണ്ട് ദിവസം പൂർണ്ണമായും സ്തംഭിപ്പിച്ച് ആസ്പത്രിയിലെ രോഗികൾക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഭീകരത സൃഷ്ടിക്കുന്ന ഈ സമരം ജനവിരുദ്ധമാണെന്ന വിമർശനമാണ് വന്നിരിക്കുന്നത്. എന്താണ് അങ്ങേക്ക് INDCIക്ക് പറയാനുള്ളത്? ഈ രാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ട്. ഇതിൽ 15 വയസ്സിനും, ജപ്പാൻ പോലെയുള്ള രാജ്യമല്ല ഇത്, ജപ്പാനെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാണ്, 15 വയസ്സിനും 64 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം 92 കോടിയാണ്. ഈ 92 കോടിയിൽ 64 കോടി എന്ന് പറയുന്ന തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ, അത് ഈ ഗവൺമെൻറ്റെന്നും മറ്റ് ഗവൺമെൻറ്റെന്നുള്ള ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ആ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവപ്രദമായിട്ടുള്ള ഒരു വിഷയം. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ 28 നാൾ മുതൽ നടക്കാൻ പോകുന്ന ഈ പണിമുടക്ക്, ഈ 2 ദിവസത്തെ പണിമുടക്കിന് ഒരു വർഷം മുമ്പ് ഗവൺമെൻറ് നോട്ടീസ് കൊടുത്തതാണ്. ഒരു പ്രാവശ്യം പോലും ചർച്ച ചെയ്യുവാൻ, ഒന്ന് വിളിച്ച് ട്രേഡ് യൂണിയനുകളുമായി കൂടിയാലോചന നടത്തുവാൻ ഗവൺമെൻറ് നാളിതുവരെയായിട്ട് തയ്യാറായിട്ടില്ല. കർഷക സമരത്തോട് ഏത് വിധത്തിലാണോ പെരുമാറിയത് അതിനേക്കാൾ വളരെ മോശമായ രീതിയിലാണ്, ധാർഷ്ട്യത്തോടുള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇവിടെ എന്താണ് തൊഴിൽ നിയമങ്ങൾ? 29 അടിസ്ഥാന തൊഴിൽ നിയമങ്ങളെ കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്തു. 4 ലേബർ കോഡുകളാക്കി കൊണ്ടുവന്നിരിക്കുന്നു. കോഡുകളെ സംബന്ധിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ കൊടുക്കാനുള്ള മുഴുവൻ ഒബ്ജക്ഷൻസും ഈ രാജ്യത്തിൽ ട്രേഡ് യൂണിയനുകൾ നൽകിയതാണ്. അത് സംയുക്തമായിട്ടും കൂട്ടായിട്ടും ട്രേഡ് യൂണിയനുകൾ നൽകി. പക്ഷേ ഒരു പ്രാവശ്യം പോലും കൂടിയാലോചനയ്ക്ക് ഗവൺമെൻറ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഈ കോഡുകളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? ഞാൻ ദീർഘമായിട്ട് കോഡുകളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ മിനിമം വേതനം എന്ന് പറയുന്നതിന് പകരം 948 മുതൽ ഈ രാജ്യത്ത് നടക്കുന്നതാണ് തൊഴിലാളികൾക്ക്, ഏത് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മിനിമം വേതനം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ആ മിനിമം വേതനം കൊടുക്കണ്ട, ഇനി ഫ്ലോർ വേജ് കൊടുത്താൽ മതി എന്നാണ് ആ കോഡിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളുടെ അവകാശങ്ങൾ മുഴുവൻ എടുത്തു കളയുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നു. ഇനി സ്ഥിര നിയമനമില്ല. സ്ഥിരമായിട്ടൊരു ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു മനുഷ്യനും ഒരു ചെറുപ്പക്കാരനും ഇനി സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാം ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റാണ് നിയമത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്ട് ലേബർ സിസ്റ്റം വരുന്നു. ഇനി മറ്റൊന്ന്, ഈ ഫ്ലോർ വേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? സ്വാഭാവികമായിട്ടുണ്ടാകാൻ പോകുന്നത് 15,000 രൂപയിൽ കൂടുതൽ ശമ്പളം ആയിക്കഴിഞ്ഞാൽ, 15,100 രൂപ ശമ്പളമായി കഴിഞ്ഞാൽ പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഇല്ല. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് 1952 മുതൽ ഈ രാജ്യത്ത് നോക്കുന്ന ഒരു വലിയൊരു ക്ഷേമ പദ്ധതിയാണ്. ആ പദ്ധതി പൂർണ്ണമായിട്ടും ഇല്ലാതാകുകയാണ്. അതുപോലെ തന്നെ ബോണസ്, 21,000 രൂപയിൽ കൂടുതൽ ശമ്പളമായി കഴിഞ്ഞാൽ ബോണസ് ഇല്ല. അതുപോലെ തന്നെ 21,000 രൂപയിൽ കൂടുതലായി കഴിഞ്ഞാൽ ESI ഇല്ല. ഇനി ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിര നിയമനം ഇല്ലാത്തതുകൊണ്ട് എന്താ സ്ഥിതി? 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല ഒരു എംപ്ലോയർ, ഒരു തൊഴിലുടമയും സമ്മതിക്കില്ല. 4 വർഷവും 9 10 മാസമായി കഴിയുമ്പോൾ പിരിച്ചുവിടുന്നു. gratuity കൊടുക്കണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമനിർമ്മാണങ്ങളെല്ലാം ദുർബലപ്പെടുത്തുമ്പോൾ തൊഴിലാളികളെ ആധുനിക അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമാണോ ഈ രാജ്യത്ത് നമ്മൾ പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം വിൽക്കുന്നു ഞങ്ങൾ വളരെ പ്രാവശ്യം ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഓരോ മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളുണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ചെയ്യരുത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എല്ലാ പൊതുമേഖലയും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പൊട്ടവിലയ്ക്ക് വിൽക്കാൻ പോകുന്ന ഒരു സമീപനമല്ലേ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് 10 മഹാരത്ന കമ്പനികൾ 14 നവരത്ന കമ്പനികൾ ഏതാണ്ട് 72ഓളം മിനിരത്ന കമ്പനികൾ ഉൾപ്പെടെ 292ഓളം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് അതിൻ്റെ ഒന്ന് ആസ്തി എത്രയാണ് എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല അത്തരത്തിൽ ആസ്തിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ വിൽക്കുമെന്നാണ് ഈ അടുത്ത ദിവസവും ധനമന്ത്രി പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല അതിൻ്റെ മുന്നോടിയായിട്ട് വിൽക്കാൻ പോകുന്നത് എന്താ ആദ്യം വിൽക്കാൻ പോകുന്നത് എന്താ എൽ ഐ സി എന്താ 245 സ്വകാര്യ സ്ഥാപനങ്ങളെ വിദേശത്തെയും സ്വദേശത്തും ഉണ്ടായിരുന്ന സ്വദേശ കമ്പനികളെ ഇൻഷുറൻസ് കമ്പനികളെ 245 എണ്ണത്തിന് ദേശവൽക്കരിച്ചുകൊണ്ടാണ് 1956 LICക്ക് രൂപം കൊടുക്കുന്നത് ഇന്ന് LICയുടെ ആസ്തി 38 ലക്ഷം കോടിയാണ് 1,14,000 ജീവനക്കാർ അവിടെ ജോലിയെടുക്കുന്നു അതുപോലെ തന്നെ 13 ലക്ഷം ഏജന്റുമാർ സാധാരണക്കാരായിട്ടുള്ള ഏജന്റുമാർ അവിടെ ജോലിയെടുക്കുന്നു അതുപോലെ തന്നെ 42 കോടി വീണ്ടും വരാം ശ്രീ ജോസഫ് BMS ശ്രീ ഉണ്ണിത്താൻ INDCയുടെ നിലപാടിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആക്ഷേപത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ശ്രീ വിജയ ജോസഫ് കാടടച്ചൊരു വെടിവെച്ചു എന്നുള്ളേ ഉള്ളൂ ഇതിൽ യഥാർത്ഥത്തിൽ സമരം ചെയ്യണം പക്ഷേ ഈ വിഷുവും ഓണം പോലെ ആചരിക്കേണ്ട അല്ല തൊഴിലാളികളുടെ ഈ ഒരു ശക്തി സമരം അത് എല്ലാ കൊല്ലവും വിഷുവും ഓണവും പോലെ ആഘോഷിക്കേണ്ട ഒന്നല്ല ഇത് വാസ്തവത്തിൽ എന്താ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ലേബർ കോഡുകൾ മുഴുവൻ ഒന്നാമത്തെ ഡിമാൻഡാണ് ഡിമാൻഡിൽ പറയുന്നത് മുഴുവൻ ലേബർ കോഡുകൾ അപ്പാടെ തള്ളിക്കളയണം എന്നാണ് ഇതിനെയാണ് BMS എതിർക്കുന്നത് കാരണം 48-ൽ ഒരു ഫെയർ വേജസ് കമ്മിറ്റി രാജ്യത്തുണ്ടായി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 43-ാം പട്ടിക അനുസരിച്ച് തന്നെ ഒരു ഫെയർ വേജസ് കമ്മിറ്റി കമ്മിറ്റിയുടെ പേര് തന്നെ ഫെയർ വേജസ് ആയിരുന്നു പക്ഷേ കൊടുത്തത് മിനിമം വേജസ് റിപ്പോർട്ടാണ് 1957 മുതൽ മിനിമം വേജസ് നടപ്പാക്കിയിട്ടുണ്ട് നിയമം മൂലം വന്നിട്ടുണ്ട് ഇപ്പോൾ ആ മിനിമം വേജസ് രാജ്യത്ത് എത്ര പേർക്കാണ് കൊടുത്തേക്കുന്നത് ഏതാണ്ട് 40-45 കോടി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിലാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വെറും 7%-നാണ് 73 വർഷമായി രാജ്യത്ത് മിനിമം വേജസ് കൊടുക്കാൻ ഇക്കാലം അത്രയുമായി ഗവൺമെൻറ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ 2015 സെപ്റ്റംബർ മാസം 2-ാം തീയതി ഒരു അഖിലേന്ത്യാ പണിമുടക്ക് നിശ്ചയിച്ചിരുന്നു ആ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് BMSും ആ പണിമുടക്കിലുണ്ടായിരുന്നു 12-ഓളം ഡിമാൻഡുണ്ടായിരുന്നു ആ ഡിമാൻഡിൽ എനിക്ക് തോന്നുന്നു അരുൺ ജെയ്റ്റ്ലി അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി അതിൽ വെച്ചൊരു കണ്ടീഷനാണ് രാജ്യത്തെല്ലാവർക്കും ബാധകമാകുന്ന ഒരു മിനിമം വേജ് നടപ്പാക്കും എന്നുള്ളത് ഇപ്പോൾ കോഡ് ഓൺ വേജസ് വന്നപ്പോൾ ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക് ഡിസിഷൻ എന്നാണ് BMS പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണ് 73 വർഷമായി നിലനിൽക്കുന്നൊരു നിയമം രാജ്യത്ത് 7%-ന് മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വരുമ്പോൾ ഈ കോഡ് ഓൺ വേജസ് വന്നു കഴിയുമ്പോഴുള്ള പ്രത്യേകത രാജ്യത്തെ 100% തൊഴിലാളികൾ അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിലും അവർക്കെല്ലാം ഗവൺമെൻറ് മിനിമം വേജസ് അഷ്വർ ചെയ്യുന്നുള്ളതാണ് ഇതിനെ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ കഴിയുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ 1926-ലെ ട്രേഡ് യൂണിയൻ നിയമവും 47-ലെ അടക്കമുള്ള തൊഴിൽ തർക്ക നിയമവും ഈ 48-ലെ മിനിമം വേജസ് ആക്റ്റും അടക്കമുള്ള നിയമങ്ങൾ എല്ലാം ബ്രിട്ടീഷുകാരൻ്റെ കാലത്തുണ്ടായ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടെന്ന് പറയാൻ കഴിയുമോ മറ്റൊന്ന് നമുക്കറിയാം ഇപ്പോൾ ബോണസിനെ സംബന്ധിച്ച് ഇപ്പോൾ കരാർ തൊഴിലാളി കോൺട്രാക്ട് വിഭാഗം തൊഴിലാളിക്ക് ആര് ബോണസ് കൊടുക്കണം എന്ന വലിയ വിഷയമാണ് ഇപ്പോൾ കോൺട്രാക്ട് പറയും അതിൻ്റെ പ്രിൻസിപ്പൽ എംപ്ലോയറാണ് ഞങ്ങളല്ല കൊടുക്കേണ്ടത് അപ്പോൾ നിയമം ഉണ്ടാക്കി ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പറയുന്നത് അതിൻ്റെ കോൺട്രാക്ട് കൊടുത്തില്ലെങ്കിൽ പ്രിൻസിപ്പൽ എംപ്ലോയർ ആ ബോണസ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതുപോലെ ഇപ്പോൾ നമ്മളെ ഉന്തുവണ്ടിയായിട്ട് പോകുന്ന ആളുകളുണ്ട് ജിഗ് വർക്കേഴ്സ് അവർക്ക് പോലും ബാധകമാകുന്ന സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹിക സുരക്ഷാ പദ്ധതി രാജ്യത്ത് കൊണ്ടുവരുന്നു ചരിത്രപരമായ പദ്ധതിയാണ് Apo Yella Vibhagat, Adunana CSC Vari Ipa, the registration Arno Dirigana, Rajat E. Kodi Kanakiran, Alpa, Nalpati Anju Kodiolam Verena, Yani Paranya, Sondamai Rundu and Dia to Pogana, Toila Kipolim. Undamanda, Uru Vitame Aikota, Avarka Prate Chardan Kila Vitam Julian, Avarka Bolim Batha Magana, Wali or Social Security Code Rajitoramboan. Now, this social security code, code on by just a code, and the Nali code I to Rimbo. Other Apiprivatias IR code. Industrial relation code is some of the Chandra Chalapag and Apiprivatias under BMSagari nature. Apo E. Apiprivatiasum either in the Naleku, Unich Nunda Porada and a younger tire and a marche. Yellam, Mampanda, Nerete, Mumba, Yellam, CPM and the Nayaman Lupa inducing Congress of the Syrian. Alabama. Mumba, a tractor on the Sametha, other thought of Sapati, Mediandram on the Padre Mumbai Kerikanu, computer on the other Baganana, Joliet, Andaganan, the Varnonda, Banga, Bangamudon, Kairangi, a computer the Liputiju. You would take Cochin Airport and Edre, Walia Samaran and Narati, Metro Kedre, Walia Samaran and Narati. See, I'm going to eat Noki Kerian, Namada Rajat, one Yelatri, Edrika, and then upper to Nayo Mumbo to a Kanela Paduna, they and Nayam. Either Eda the Bachanayan, either CPM in the Nayan, but a Valada Prosecama showed them in a Valada Prosecama showed them in a Eda the Vacha production, Yanka, the Chandrable, CPM to the party. Yes, I got up. I asked him to do it. Congress is somebody, Congress is England. I like a assumption. Sri Joseph Parana Vurukaritile, Nikatangal about Nuru, which year and Avishunda. Yes, I did a name home, yes, I did a minimum basum, PF in the minimum base, and Eartha than a lay. Other than Nelevilon, the Lam Nelevilon, the Emangalan, our project began the La, Ipori, there was in Julie, the Legalitos, the Shambhala Bone, or the other name on, Nelevilon name on. He set up a Nelevilon name on. He Nemangalam, Nelevilon Nemangalan. But Shadden Viakian. If our demanded on the Parisojogu, if I wage a quarter Panda Bole, minimum where than a Idibatara and Duba Venam and on a demand. Yancho get a Marsus to Vatian, Locaran, Beric, and the other Chamanianalo. Ningle with the weather on the Visirico. Cashu Toilali Kuri Mass and get on the Sorte Airati Anu Rubian, which was again Prayas under Irnutinal for the Divasa and the Rubian Kuli, Plantation La Champlatra Narimu, Plantation La Etu Mulia Kuli and over the rubber tapping Megrela, Nanuti Tonuti at Rubian, Elatan de Kuli Nanuti Anbati at Rubian. ഒരു പ്ലാന്റേഷനിലെ തേയിലയിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുടെ കൂലി 410 രൂപയാണ് ഇവിടെ കയർ മേഖലയിലെ ഇന്നിപ്പോൾ സിപിഐ സമരത്തിലാണ് എടിയുസി സമരത്തിൽ എന്താണെന്ന് അറിയുമോ 600 രൂപയുടെ കൂലിക്ക് വേണ്ടി പെമ്പള ഒരുമേ വലിയ സമരം നടത്തി പ്ലാന്റേഷൻ രംഗത്ത് 500 രൂപയ്ക്ക് വേണ്ടി സമരം ഒത്തുതീർപ്പിലായി പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കശുവണ്ടി മേഖല ആയിക്കോട്ടെ പ്ലാന്റേഷൻ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു രംഗത്ത് അവരുടെ ഡിമാൻഡാണ് ഈ സമരത്തിന്റെ ഡിമാൻഡാണ് 26000 രൂപ ശമ്പളമാക്കണം ഓക്കേ ഓക്കേ ഞാൻ വരാം ആദ്യം നടപ്പാക്കേണ്ടത് സ്വയം വരാം ഞാൻ അങ്ങേലേക്ക് വരാം ശ്രീ സുനിൽ കുമാർ സർവീസ് സംഘടനകളുടെ രംഗത്ത് നോക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ സർവീസ് സംഘടനകൾ NGO സംഘടിച്ചുള്ള മറ്റ് സംഘടനകളൊക്കെ തന്നെ നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ പണിമുടക്കിൽ അണിചേരുകയാണ്. ജീവനക്കാരെ ബാധിക്കുന്ന ഒരു ഡിമാൻഡ് ഉന്നയിക്കാതെയാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നത് സംസ്ഥാന തലത്തിലാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ശരിക്കും പണിമുടക്ക് നടത്തേണ്ടത്. 2016 election, assembly election. That തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നണി ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിരുന്നു. അതായത് 2013 ഏപ്രിൽ 1 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കി സംസ്ഥാന ജീവനക്കാർക്ക്. അതിനെതിരെ NGO സംഘം അതുപോലെ തന്നെ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷ സംഘടനകളും വളരെ ശക്തമായ അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് ആ ഡിമാൻഡിനെ ആ സർക്കാർ തീരുമാനത്തെ പ്രതിരോധിച്ചത്. പക്ഷേ സർക്കാർ അത് നടപ്പിലാക്കി. 2016 ഇടതുമുന്നണി പ്രകടന പത്രികയിലൂടെ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞു. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ 5 വർഷം പൂർത്തിയായിട്ടും ആ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും എടുത്തില്ല. എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാതെ വിട്ടുപോയ 7 സ്ഥാപനങ്ങളിൽ പുതുതായി പങ്കാളിത്ത പെൻഷൻ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുകയാണ് ചെയ്തത്. തികച്ചും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ച കേരള സംസ്ഥാന സർക്കാരിനെതിരെ യാതൊരു സമരവും നടത്തുവാൻ ഇടതുപക്ഷ സംഘടനകൾ തയ്യാറായില്ല. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന നിരവധി ആനുകൂല്യങ്ങൾ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനോ ഈ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് അത് നടപ്പിലാക്കാനോ ശ്രമിക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ എതിരെ എന്നുള്ള രീതിയിൽ ഇവിടെ ഉണ്ണിത്താൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും ഇപ്പം സ്ഥിരമായിട്ട് ദേശീയ തലത്തിൽ പണമുടക്ക് നടത്തുകയാണ്. 2 ദിവസം മുമ്പ് 1 ദിവസമായിരുന്നു, കഴിഞ്ഞ 2 വർഷമായി 2 ദിവസമായി 48 മണിക്കൂർ പണിമുടക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ നമ്മുടെ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻസും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സർവീസ് സംഘടനകളും സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ജീവനക്കാരെ ബാധിക്കുന്ന ഒരു ഡിമാൻഡും നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ പണിമുടക്കിന് ആധാരമായി അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം പണിമുടക്ക് നടന്നപ്പോൾ 2 ദിവസം സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചില്ല. സാധാരണഗതിയിൽ ജീവനക്കാരുടെ ഒരു ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് ഒരു പണിമുടക്ക് നോട്ടീസ് കൊടുത്താൽ സർക്കാർ ചർച്ച നടത്തും. പക്ഷേ ആ ചർച്ച വിജയിച്ചില്ല എങ്കിൽ പണിമുടക്ക് നിരോധിച്ചുകൊണ്ട് ഡയസ്നോൺ ഏർപ്പെടുത്തും. അതായത് ജോലി ചെയ്യുന്നില്ല, അവർക്ക് ശമ്പളമില്ല. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമരം ചെയ്ത ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അത് ലംഘിച്ചുകൊണ്ട് ശമ്പളം കൊടുക്കുകയുണ്ടായി. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളത്തോടുകൂടി 2 ദിവസത്തെ അവധി സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. സർക്കാർ സ്പോൺസർ ചെയ്ത് ഒരു സമരമാണ് ഈ 2 ദിവസവും നടക്കുന്നത്. ഇത് കുറച്ച് കാലങ്ങളായി ഇത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു പണിമുടക്കാണ്, ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു പണിമുടക്കാണ് നാളെയും മറ്റന്നാളുമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രീ കെ ചന്ദ്രൻപിള്ള, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മുടെ ആദ്യ ഭാഗത്ത് ഉയർന്നൊരു പ്രധാന വിമർശനം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ പണിമുടക്ക്, 48 മണിക്കൂർ പണിമുടക്ക്, ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതവും ജനവിരുദ്ധവുമാണെന്നുള്ള ആക്ഷേപമാണ് പൊതുവെ ഇവിടെ വരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് CITയുടെ അഭിപ്രായം? ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗം കേൾക്കാൻ കഴിയാതെ പോയ ഒരാളാണ്. ചോദിച്ച ചോദ്യം വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഒന്ന്, ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിച്ച ജനം TV യെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളാകെ 2 ദിവസം പണിമുടക്കുമ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമാകുന്ന പിനി ആ പണിമുടക്കിൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ ഇട്ടിരിക്കുന്നത് പണിമുടക്ക് ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. ഞാൻ വളരെ ലളിതമായി പറയാം, ഈ പണിമുടക്ക് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യമെന്ന നമ്മുടെ കാഴ്ചപ്പാട്, ആ ആശയത്തോട് നീതി പുലർത്താത്ത നിലപാടുകളുമായി നയങ്ങളുമായി പോകുന്നൊരു ഗവൺമെൻറ്റിനെ പ്രതിഷേധം അറിയിക്കാനും ചോദ്യം ചെയ്യാനും തൊഴിലാളി പ്രസ്ഥാനം നടത്തുന്ന ഈ പണിമുടക്കിന് വലിയ മഹത്വമുള്ള കാര്യമാണ്. ആർക്കെങ്കിലും അതിനെ ആക്ഷേപിക്കാനുള്ള അവകാശത്തൊന്നും ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷേ ഈ പണിമുടക്കം നടത്തുന്ന ആരാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം ചേർന്നാണ്. അതിൻ്റേതായ ഒരു വിശുദ്ധിയും അതിൻ്റേതായൊരു മഹത്വവും ഉണ്ട്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ വളരെ മുൻകൂട്ടി ആലോചിച്ച് ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഈ പണിമുടക്കിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ട്രേഡ് യൂണിയൻ ഈ പണിമുടക്കത്തിൽ ഭിന്നമായി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംഘടന നിൽക്കുന്നുണ്ട്, അത് BMS ആണ്. BMS അങ്ങനെ മാറി നിൽക്കുന്നത് അവർക്ക് അവകാശമുള്ള കാര്യമാണെങ്കിലും ഈ പണിമുടക്കിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് BMS പൂർണ്ണമായി യോജിക്കുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തിക്കൊള്ളാം. കാരണം രാജ്യത്തെ 12 പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് ഉള്ളത്. ഞാനതിൽ ഓരോന്നിലേക്ക് വരാൻ സമയം പോലെ എല്ലാം സമയമേ ഉള്ളതെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് BMS പോലും വിയോജിക്കാതിരിക്കുമ്പോൾ പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ തെറ്റാണ്. മറിച്ച് പറയാവുന്നത് രാഷ്ട്രീയ പ്രേരണ കൊണ്ട് ആർക്കെങ്കിലും പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. Ini Panimudakan, Tolalical, Angana Cheyapota, and the Butu Church, Church in the Syrian. Toladikan, Alagal, Toladakilla in the Samaran through a Prakavicum by the Avisham and Idino. You would tell the Mr. Suthi Shah, the Parliament to Yangala Samaran to demand the Milan, some standing government. Syrian Yedangilam Prateka Tolali Vipakatin, the Sampati Avishatakalum. രാജ്യത്തെ തൊഴിലാളികളെ ആകെ ബാധിക്കുന്ന തൊഴിൽ നിയമങ്ങൾ സംസാരിക്കുമ്പോൾ സാമ്പത്തിക നേട്ടം പ്രധാനമാവുക അല്ലെങ്കിൽ രാജ്യത്തെ പൊതുമേഖല സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആർക്കെങ്കിലും സാമ്പത്തിക നേട്ടം കിട്ടുന്ന കാര്യമാണോ അപ്പോൾ സാമ്പത്തിക നേട്ടത്തിന് അപ്പുറത്തുള്ള നയപരമായ കാര്യങ്ങളെക്കുറിച്ച് തൊഴിലാളി പ്രസ്ഥാനം സംസാരിക്കുന്നത് ആരോഗ്യകരമാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നയം സാമ്പത്തിക നയമാണ് സമ്പത്ത് ഉണ്ടാക്കുന്നവർ തൊഴിലെടുക്കുന്നവരാണ് പറമ്പിൽ പണിയെടുക്കുന്ന കൃഷിക്കാരാണ് തൊഴിലാളികളും കൃഷിക്കാരും നയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് എന്താ അവകാശം എന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി തന്നെ സംസാരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് തൊഴിലാളികളുടെ ഈ പണിമുടക്കത്തിന് ആധാരമായ ആവശ്യങ്ങൾ ശാന്തമായി പരിശോധിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം കേന്ദ്ര ഗവൺമെന്റ് രണ്ട് ദിവസത്തെ പണിമുടക്കത്തിൽ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സംഘടനകളോട് അല്ലെങ്കിൽ ഫെഡറേഷനുകളോട് ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല അങ്ങോട്ട് ശീലം വളർത്തിയെടുത്തിരിക്കുകയാണ് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ശീലമില്ല പിന്നെ ഞാൻ പ്രശ്നത്തിലേക്ക് വരാം ലേബർ കോഡുകൾ പരിഷ്കരിക്കണം ഇപ്പോൾ കോഡുകളിലേക്കായി മിക്കവാറും നിയമങ്ങൾ 29 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾക്ക് ഒരു പരിഷ്കാരവും ഒരു കാലത്തും വേണ്ടെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നില്ല കാലോചിതമായ മാറ്റങ്ങളാകാം പക്ഷേ എന്തിനാണ് തൊഴിൽ നിയമങ്ങൾ എപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും രാജ്യത്തെ ഉൽപാദന വ്യവസ്ഥയ്ക്ക് ഒരു നല്ല നിലയിൽ പുരോഗമിക്കാനും വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് അതിൽ തൊഴിലാളികളാണ് പ്രധാനം തൊഴിലാളികൾക്കാണ് രക്ഷാബോധം വേണ്ടത് ഉടമകൾക്കല്ല ഉടമകൾ സംരക്ഷിതരാണ് ഇപ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള തൊഴിൽ ഉടമകൾക്ക് തൊഴിലാളികൾക്ക് ഒറ്റയ്ക്കുള്ള ആളുകൾക്ക് സംഘടനയിലൂടെ മാത്രമേ നിൽക്കാനാവൂ അതാണ് വിലപേശൽ കൂട്ടായ വിലപേശലിന്റെ പ്രാഥമിക തത്വങ്ങളെ ലംഘിക്കാനും അവരുടെ വിലപേശൽ ശേഷി ഇടിക്കാനും തൊഴിൽ നിയമത്തിൽ വെള്ളം ചേർക്കും തൊഴിൽ നിയമം ആരുടെയും സൗജന്യമല്ലല്ലോ തൊഴിൽ നിയമങ്ങൾ പുതിയ ഗവൺമെന്റ് സംഭാവനയല്ല തൊഴിൽ നിയമങ്ങൾ ഒരു രാജ്യത്തിന് മാത്രം സൃഷ്ടിയുമല്ല അത് ലോകത്താകെ തൊഴിലാളികൾക്കും ഒരുപാട് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വലിയ നേട്ടങ്ങളാണ് ആ നേട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് പകരം അതിനെ ദുർബലപ്പെടുത്തി സംഭവിച്ചു ബി എം എസിന് അഭിപ്രായം ഉണ്ടല്ലോ ഈ തൊഴിൽ നിയമ ഭേദഗതികൾ അവർ യോജിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തൊഴിൽ നിയമ ഭേദഗതിയിൽ ഞങ്ങൾ പറയുന്നത് എന്താ അത് ക്രിയാത്മകമായി കൈകാര്യം ചെയ്യണം തൊഴിലാളി സംഘടനകളുടെ അഭിപ്രായം കേൾക്കണം നമ്മുടെ ഡെമോക്രസിയിലല്ലേ തൊഴിൽ നിയമങ്ങൾ ബാധകമാകുന്ന തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന മര്യാദ എന്തുകൊണ്ട് ലംഘിക്കുന്നു കർഷകരുമായിട്ട് ആലോചിക്കാതെ ചെയ്ത കാര്യങ്ങൾ പാർലമെൻറ്റ് ആലോചിക്കാതെ കാര്യം പിൻവലിച്ചില്ലേ യു പിയിലെ ഗവൺമെൻറ്റിൻ്റെ വിജയം ഇപ്പോൾ വീണ്ടും ഗവൺമെൻറ് വന്നത് തൊഴിൽ അവരുടെ നയങ്ങളാകെ ജനങ്ങൾ അംഗീകരിക്കാൻ തുല്യമാണ് തെറ്റിദ്ധരിക്കരുത് അതൊക്കെ മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് ഈ തൊഴിൽ നിയമങ്ങളുടെ കാര്യമാണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം പൊതുമേഖലാ വിൽപ്പന വിൽപ്പനയിൽ ആർക്കാണ് യോജിപ്പിപ്പോൾ ഒന്നോ രണ്ടോ ഭരണാധികാരികളുടെ നിലപാട് ഒന്നോ രണ്ടോ തൊഴിൽ ഉടമകൾക്ക് വേണ്ടി രാജ്യത്ത് എല്ലാം പോകുമല്ലേ എന്താ ശരി അതിനകത്തുള്ളത് രാജ്യം വികസിപ്പിച്ച അത് സൂക്ഷിക്കാനുള്ള മാനേജർമാർ മാത്രമാണ് ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ വിൽക്കാനുള്ളതല്ല അത് അവർക്കത് മാനേജ് ചെയ്യാം അവർ ഉടമകളെ പോലെ വിൽക്കുകയാണ് ഉടമകൾ ജനങ്ങളാണ് ആ ജനങ്ങളുടെ അവകാശത്തെ ആകെ നിഷേധിച്ചുകൊണ്ട് LIC അതല്ലെങ്കിൽ BPCL അതല്ലെങ്കിൽ BSNL അതല്ലെങ്കിൽ തെറ്റില്ലേ നിലപാട് അത് തൊഴിലാളികൾ ചോദ്യം ചെയ്യും ഞാൻ പറഞ്ഞത് BMS ചോദ്യം ചെയ്യുന്ന കാര്യമാണത് ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പം പൊതുമേഖല വിൽപ്പനയെ ചോദ്യം ചെയ്യുന്ന തൊഴിലാളികളുടെ നിലപാട് നമ്മൾ ശ്ലാഘിക്കുകയാണ് വേണ്ടത് അവർക്കൊന്നും കിട്ടില്ല സാമ്പത്തിക ഒരു നേട്ടവുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം രാജ്യത്തെ തൊഴിലിൻ്റെ മേഖലയിൽ വലിയ അരക്ഷിതാവസ്ഥ ഇതുണ്ട് സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാവുകയാണ് കോൺട്രാക്ട് തൊഴിലുകളെ പ്രോത്സാഹിപ്പിക്കാൻ നയം ശരിയാണോ രക്ഷാബോധം കൊടുക്കേണ്ട തൊഴിലിനും അതുവഴി വരുമാനത്തിനുമല്ലേ അങ്ങനെയല്ലേ മനുഷ്യർക്കൊരു ജീവിതത്തിൻ്റെ ആനന്ദം ഉണ്ടാവും തൊഴിലുകളെ പൂർണ്ണമായും എന്തിനാണ് കോൺട്രാക്ട് ചെയ്യുന്നത് കോൺട്രാക്ട് വൽക്കരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ കൂലിയിൽ ഏറ്റവും അരക്ഷിതരായ തൊഴിലാളികളെ നിർത്താനാണ് അപ്പോൾ ആ രംഗത്ത് മാറ്റം വേണ്ടേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിലും പണിയെടുക്കുന്ന ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സ്ഥിതി ഇപ്പം എന്താ അവർക്കൊരു രക്ഷാബോധം കൊടുക്കുന്ന കർശനമായ നിയമങ്ങൾക്ക് ഇപ്പോൾ എന്താ സാധുത നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന വ്യാവസായിക അപകടങ്ങൾ ഏറ്റവും കൂടുതൽ പെടുന്നതാരാ ഈ തരം തൊഴിലാളികളാണ് അത് ശരിയല്ലല്ലോ മാറ്റം വേണ്ടേ ഉടമകൾക്ക് ഒരു നിയന്ത്രണവുമില്ലാത്ത അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് ഗവൺമെൻറ് മാറി തെറ്റല്ലേ അത് ഇനി ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതി 2004 തൊട്ട് നടക്കുന്നൊരു പദ്ധതിയാണ് നമുക്ക് ലോകത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കേണ്ട മികച്ച പദ്ധതിയാണ് എന്താ കാര്യം തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ നാട് ഇന്ത്യയാണ് ഇത്രയും തൊഴിൽ ഇല്ലായ്മയുടെ സാധ്യത നാട് വേറെ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം Orashwasamani Pathadi, E Mahatma Gandhi Paid Pathadi. Adana Viticosilate on the budget till Padam, Tonu Jetai and Godanaki. Number Rajat General Corona Kisha Protect Bolia Parasel Lecumbo Sampati Sahai Chaya the government, Locatella government of Chayata India government, E told Dana Pathikatamata Vitialo, Tetel, Idi. Yet on the Julia numbered some Asa Tola Girikende. Our Jayana, where is Sritibaramaya, some Pavari and the Kanaka or Kulikandi. Our consideration on Monday. Okay, okay. Angela Sri Vijay Joseph. E. Chandrambala Paranana to Sudan, Avala Vectomata de Paranu. E. Tulinamam. The sharp Dangal Parakamala Tulinamangal, Parishkarika, the Namaka Munotopogan Kadimo. Opom. 44 കോടിയോളം വരുന്ന അസംഘടിത തൊഴിലാളികളെ ഇന്നു വരെ ഒരു സർക്കാരും അഡ്രസ് ചെയ്തിട്ടില്ല അത് അതും കൂടി ഈ ലേബർ കോഡിൽ വരുന്നത് ഗുണകരമല്ലേ അതിനെ എന്തിനെതിർക്കണം